ഓഗസ്റ്റ് 13 വിശുദ്ധ ജോൺ ബെർക്മൻസ്. അൾത്താരബാലന്മാരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർക്മൻസിന്റെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. 1599 March 13 ബെൽജിയത്തിൽ ഒരു ചെരുപ്പ് നിർമ്മാതാവിന്റെ 5 മക്കളിൽ മൂത്ത മകനായിട്ടാണ് ജോൺ ബെർക്മൻസ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു ജോണിന്റെ ആഗ്രഹം. ജോണിന് 9 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മ ഗുരുതരമായ അസുഖം ബാധിച്ചു കിടപ്പിലായി. ജോൺ അമ്മയുടെ കട്ടിലിനരികിൽ ഓരോ ദിവസവും മണിക്കൂറുകളോളം ചിലവഴിച്ചിരുന്നു. ജോണിന് 13 വയസ്സായപ്പോൾ മാലിനസ് കത്തീഡ്രലിലെ ഖാനോന്മാരിൽ ഒരാളുടെ വീട്ടുജോലിക്കാരനായി അദ്ദേഹം സേവനം ചെയ്യാൻ ആരംഭിച്ചു. 1615 ജോൺ അവിടെ പുതുതായി ആരംഭിച്ച ജെസ്യൂട്ട് കോളേജിൽ ചേർന്നു. സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം മറ്റു വിദ്യാർത്ഥികൾക്ക് അവരുടെ നേതാവിനെ പോലെയായിരുന്നു. 1616 September 24 ജോൺ മാലിനസിലെ ജെസ്യൂട്ട് നൊവിഷ്യേറ്റിൽ പ്രവേശിച്ചു. വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും വളരെ അഗാധമായ ഭക്തിയായിരുന്നു അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നത്. 1618 തത്വശാസ്ത്ര പഠനത്തിനായി ജോണിനെ റോമിലേക്ക് അയച്ചു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി സൈന്യത്തിലെ ചാപ്ലൈൻ ആകുവാനാണ് വിശുദ്ധൻ അപേക്ഷിച്ചത്. ജെസ്യൂട്ട് വൈദികനായിരുന്ന വിശുദ്ധ അലോഷ്യസ് കോൺസാഗയുടെ ജീവിതമായിരുന്നു ജോൺ തന്റെ ആത്മീയ മാതൃകയായി തിരഞ്ഞെടുത്തത്. ഇംഗ്ലീഷ് ജെസ്യൂട്ട് രക്തസാക്ഷികളുടെ മാതൃക അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ജോണിന്റെ തീക്ഷ്ണതയും ഭക്തിയും മൂലം അദ്ദേഹം പരക്കെ അറിയപ്പെടാൻ തുടങ്ങി. ചെറിയ കാര്യങ്ങളിൽ പോലും പരിപൂർണത ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു ജോൺ ബെർക്മൻസ്. 1619 ആയപ്പോഴേക്കും റോമിലെ കഠിനമായ ചൂട് വിശുദ്ധന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ക്രമേണ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്തു. ജോണിന്റെ രോഗകാരണം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഡോക്ടർമാർ കുഴങ്ങി. ഏകദേശം 2 വർഷത്തോളം അദ്ദേഹം നിരന്തരമായി രോഗത്തിന്റെ പിടിയിലായിരുന്നു. അവസാനം 1621 August 12 റോമിൽ വെച്ച് തന്റെ 22-ാമത്തെ വയസ്സിൽ ജോൺ ബെർക്മൻസ് സമാധാനപൂർണമായി കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാനും മധ്യസ്ഥം അപേക്ഷിക്കാനും ദിവസങ്ങളോളം വലിയ ജനാവലി തടിച്ചുകൂടിയിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥം വഴി സംഭവിച്ചു. 1865 May 28 9 Pius മാർപ്പാപ്പ ജോൺ ബെർക്മൻസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. പിന്നീട് 1888 Leo 13 മാർപ്പാപ്പയാണ് ജോൺ ബെർക്മൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. റോമിൽ വിശുദ്ധ അലോഷ്യസ് കോൺസാഗയെ അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ദേവാലയത്തിൽ തന്നെയാണ് വിശുദ്ധ ജോൺ ബെർക്മൻസിനെയും അടക്കം ചെയ്തിരിക്കുന്നത്. അൾത്താര ശുശ്രൂഷകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ ബെർക്മൻസിനെ തിരുസഭ ആദരിച്ചു വരുന്നു. സ്വർഗനിവാസികൾ സകലരുമേ.